കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരെ കേരളം നൽകിയ സൂട്ട് ഹർജിയിലാണ് കേന്ദ്രം സുപ്രീംകോടതിയിൽ നിലപാട് വ്യക്തമാക്കിയത് ധനകാര്യ കമ്മീഷനുകൾ ശുപാർശ ചെയ്തതിനേക്കാളും തുക കേരളത്തിന് കൈമാറിയിട്ടുണ്ടെന്നാണ് കേന്ദ്രം സുപ്രീംകോടതിക്ക് കൈമാറിയ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അർഹതപ്പെട്ട കേന്ദ്ര കേന്ദ്രനികുതി ധനക്കമ്മി ഗ്രാൻ്റുകൾ കേന്ദ്ര പദ്ധതികളുടെ പണം എന്നിവ സംസ്ഥാനത്തിന് കൈമാറിയിട്ടുണ്ട് എന്നാൽ ചെലവ് വർദ്ധിക്കുന്നതും ധനകാര്യ മാനേജ്മെന്റിലെ പിടിപ്പുകേടും കാരണം കേരളം ഉയർന്ന കടബാധ്യതയുള്ള സംസ്ഥാനമായി മാറിയെന്ന് കേന്ദ്രം കുറ്റപ്പെടുത്തുന്നു കടമായി എടുക്കുന്ന തുക ശമ്പളവും പെൻഷനും ഉൾപ്പെടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് കേരളം വിനിയോഗിക്കുന്നതായും കേന്ദ്രം കുറ്റപ്പെടുത്തുന്നു കടത്തിന് കേരളം നൽകുന്ന പലിശ കുതിക്കുകയാണ് ഇത് സംസ്ഥാനത്തെ കടക്കണിയിലാക്കുമെന്നും കേന്ദ്രം പറയുന്നു കടത്തിന് പലിശീനത്തിന് നൽകുന്ന തുക റവന്യൂ വരുമാനത്തിന്റെ പത്ത് ശതമാനത്തിലധികമാകരുതെന്ന് പതിനാലാം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തിരുന്നു എന്നാൽ കേരളം പരിശീലനത്തിൽ ഇപ്പോൾ നൽകുന്നത് റവന്യൂ വരുമാനത്തിന്റെ പത്തൊൻപത് ദശാംശം ഒൻപത് എട്ട് ശതമാനമാണെന്ന് കേന്ദ്രം ചൂണ്ടിക്കാട്ടി ബഡ്ജറ്റ് ഇതര മാർഗങ്ങളിലൂടെ എടുക്കുന്ന കടമെടുപ്പിനെയും കേന്ദ്രം സുപ്രീംകോടതിയിൽ കൈമാറിയ കുറിപ്പിൽ വിമർശിക്കുന്നുണ്ട് സർക്കാരിന് വേണ്ടി കടമെടുക്കുന്ന കിഫ്ബി കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് എന്നിവയ്ക്ക് സ്വന്തമായി വരുമാനമില്ലെന്നാണ് കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നത് ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ് ഡൽഹി